നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഉക്രൈന് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നാലെ മേയറെ റഷ്യൻ സൈന്യം തട്ടിക്കൊണ്ടുപോയതായി ആരോപണം. മെരിറ്റാപോൾ നഗരത്തിന്റെ മേയർ ഇവാൻ ഫെഡോറോവിനെ വെള്ളിയാഴ്ച റഷ്യൻ സൈന്യം തട്ടിക്കൊണ്ടുപോയെന്നാണ് ആരോപണം. ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് ഉക്രൈൻ പാർലമെന്റ് ഇക്കാര്യം അറിയിച്ചത്. ഉക്രൈന്റെ തെക്കു ഭാഗത്തുള്ള നഗരമാണ് മെലിറ്റോപോൾ. യുദ്ധമാരംഭിച്ചതിനു പിന്നാലെ റഷ്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് നഗരം. വെള്ളിയാഴ്ച വീഡിയോയിലൂടെ ഉക്രൈൻ പ്രസിഡന്റ് സെലസ്കിയും മേയറെ തട്ടിക്കൊണ്ടുപോയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുദ്ധം ആരംഭിച്ചതിനു പിന്നാലെ റഷ്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് മെലിറ്റോപോൾ. നഗരത്തിലെ രക്ഷാകേന്ദ്രത്തിൽ വിതരണ കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടെ 10 പേരുൾപ്പെട്ട റഷ്യൻ സൈനിക സംഘം ഫെഡോറോവിനെ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നെന്നാണ് ഉക്രൈൻ ആരോപിക്കുന്നത്. കുറച്ചു ദിവസം മുമ്പ് റഷ്യക്കെതിരെയുള്ള പ്രതിഷേധ റാലിയിൽ പങ്കെടുത്ത ഒരാളെയും റീജിയണൽ കൌൺസിലിലെ ഒരംഗത്തെയും റഷ്യൻ സൈന്യം തട്ടിക്കൊണ്ടുപോയിരുന്നു. പിന്നീട് ഇവരെ വിട്ടയച്ചു. മെലിറ്റോപോൾ മേയറെ തട്ടിക്കൊണ്ടുപോയ റഷ്യൻ നടപടി ജനാധിപത്യത്തിനെതിരായ യുദ്ധമാണ്. ജനാധിപത്യ രാജ്യങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്കെല്ലാം ഇതിനെക്കുറിച്ച് 100% ബോധ്യമുണ്ടാകും. റഷ്യൻ അധിനിവേശക്കാരുടെ പ്രവർത്തനങ്ങൾ ISIS ഭീകരരുടേതിന് സമാനമാണെന്നും സെലസ്കി വിമർശിച്ചു. സഹകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് റഷ്യ മേയറെ തട്ടിക്കൊണ്ടുപോയത്. മേയറുടെ അടുത്തെത്തിയ സൈനികർ അദ്ദേഹത്തിന്റെ തല ബാഗ് വഴി മൂടിയ ശേഷം അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്നും ഉക്രൈൻ മന്ത്രാലയത്തിലെ പ്രതിനിധി ആൻഡ്രോൺ ഹെറസ്റ്റെങ്കോ ആരോപിച്ചു. യുക്രൈനിൽ റഷ്യയ്ക്ക് സംഭവിച്ച നാണംകെട്ട തോൽവികൾക്ക് റഷ്യൻ സേനയുടെ ഇന്റലിജൻസ് വിഭാഗത്തെ കുറ്റപ്പെടുത്തി വ്ളാഡിമിർ പുടിൻ. തുടർന്ന് FSB മേധാവിയെയും ഡെപ്യൂട്ടിയെയും പുടിൻ വീട്ടുതലങ്കലിലാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. പുടിന്റെ ഉത്തരവാദിത്തം അനുസരിച്ച് ഏജൻസിയുടെ മേധാവിയായ സെർജി ബെസ്ഡയെ അറസ്റ്റ് ചെയ്തെന്നാണ് എഴുത്തുകാരൻ ആൻഡ്രി ഡോർഡറ്റോ വ്യക്തമാക്കിയത്. പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് പ്രവർത്തിച്ച ഏജൻസിയുടെ പ്രവർത്തനങ്ങളിൽ പുടിൻ സന്തോഷവാൻ അല്ലെന്നാണ് സ്റ്റോൾഡറ്റോവ് വ്യക്തമാക്കിയത്. റഷ്യൻ സൈന്യത്തിന് യുക്രൈനിയൻ സൈന്യത്തിൽ നിന്ന് ചെറിയ പ്രതിരോധം മാത്രമേ നേരിടേണ്ടി വന്നുവെന്നും രാജ്യത്തെ നേതാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ യുക്രൈനിയക്കാർ താല്പര്യപ്പെടുന്നുവെന്നുമാണ് അധിനിവേശത്തിന് രഹസ്യാന്വേഷണ ഏജൻസി പുടിന് നൽകിയ വിവരം. കൂടാതെ യുക്രൈനിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും തെറ്റായ വിവരങ്ങളാണ് നൽകിയത്. യുക്രൈൻ എല്ലാ അർത്ഥത്തിലും ദുർബലമാണെന്നും നിയോ നാസി ഗ്രൂപ്പുകളാൽ ചിതറിക്കിടക്കുകയാണെന്നും ആക്രമിക്കപ്പെട്ടാൽ എളുപ്പത്തിൽ കീഴടക്കാൻ സാധിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് FSB പുടിന് കൈമാറിയതെന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. എന്നാൽ റിപ്പോർട്ടുകൾക്ക് മുഴുവൻ വിരുദ്ധമായ സംഭവങ്ങളാണ് യുക്രൈനിൽ നിന്നും റഷ്യയ്ക്ക് നേരിടേണ്ടി വന്നത്. യുക്രൈനിയൻ സൈനികരിൽ നിന്ന് കടുത്ത പ്രതിരോധമാണ് റഷ്യൻ സായുധ സേനയ്ക്ക് നേരിടേണ്ടി വന്നത്. ഇത് വലിയ യുദ്ധത്തിലേക്ക് കടത്തിവിടുകയും കനത്ത നഷ്ടം വരുത്തുകയും ചെയ്തു. പുടിന്റെ കമാൻഡർമാരെ ക്രൂരമായ പ്രതിരോധ യുദ്ധത്തിൽ ഏർപ്പെടാൻ അത് നിർബന്ധിതരാക്കി. അതുകൊണ്ട് കാര്യമായ പ്രയോജനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം യുക്രൈനിയൻ പൗരന്മാർ അവരുടെ സർക്കാരിനും വ്ളാഡിമിർ സെലസ്കിയുടെ പ്രചോദനാത്മക നേതൃത്വത്തിനും പിന്നിൽ ആവേശത്തോടെ അണിനിരന്നു. റഷ്യക്കാർ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും അവരുടെ ടാങ്കുകൾ തകർക്കുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. യുക്രൈൻ ആക്രമിക്കുമ്പോഴും റഷ്യൻ സൈനികർ ചെറിയ ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വരുമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെന്ന ഒന്നിലധികം റിപ്പോർട്ടുകൾ നൽകിയതിന് പിന്നാലെയാണ് യുക്രൈൻ പൗരന്മാരുടെ ധീരമായ പ്രതിഷേധവും പോരാട്ടവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.